സംസ്ഥാനത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ ചൂടിൽ മുന്നേറുകയാണ് LDF സ്ഥാനാർത്ഥികൾ. NDA സ്ഥാനാർത്ഥികൾ കളം പിടിക്കാൻ ശ്രമം ആരംഭിച്ചിട്ടുണ്ട്. അതേസമയം കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകുന്നത് പ്രചാരണ രംഗത്ത് UDFന് തിരിച്ചടിയായിട്ടുണ്ട്. തിരുവനന്തപുരത്തെ പ്രചരണ വിശേഷങ്ങളുമായി ഷീജ ചേരുകയാണ് നമ്മളോടൊപ്പം തിരുവനന്തപുരത്ത് നിന്ന്. നമുക്ക് നോക്കാം ഇവിടുത്തെ ഇന്നത്തെ പ്രചരണ ചൂട് എങ്ങനെയാണെന്ന്. ഷീജ, ഗുഡ് മോർണിംഗ്. ഷീജ, സംസ്ഥാനത്ത് LDF സ്ഥാനാർത്ഥികൾ തെരഞ്ഞെടുപ്പ് കളം പിടിച്ചു കഴിഞ്ഞിരിക്കുന്നു. 20 മണ്ഡലങ്ങളിലും ഉഷാറായി പ്രചരണം മുന്നോട്ട് പോകുന്നു. പക്ഷേ UDFന്റെ സ്ഥാനാർത്ഥികൾ എങ്ങും ആയിട്ടില്ല. BJP ആകട്ടെ 12 ഇടങ്ങളിൽ പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. നമ്മൾ തിരുവനന്തപുരത്തേക്ക് വരികയാണെങ്കിൽ ഇന്ന് തിരുവനന്തപുരം ജില്ലയിലെ 2 മണ്ഡലങ്ങൾ, തിരുവനന്തപുരം, ആറ്റിങ്ങൽ, എങ്ങനെയാണ് 2 സ്ഥാനാർത്ഥികളുടെയും പനിൻ രവീന്ദ്രന്റെയും ബിജോയുടെയും പ്രചരണ പരിപാടികൾ, ഇന്നത്തെ പ്ലാനിംഗ് എങ്ങനെയാണ്? മനു, ഏതായാലും വലിയ ആവേശത്തിൽ തന്നെയാണ് ഇടത് ക്യാമ്പ് എന്നുള്ളത് എടുത്തു പറയേണ്ടത് തന്നെയാണ്. മനു സൂചിപ്പിച്ചതുപോലെ തന്നെ ആദ്യഘട്ടത്തിൽ തന്നെ സ്ഥാനാർത്ഥി നിർണയം, പ്രഖ്യാപനം ഒക്കെ കഴിഞ്ഞ് പ്രചരണ രംഗത്ത് ഇറങ്ങിക്കഴിഞ്ഞു എന്നുള്ളത് കൊണ്ട് തന്നെ 20 മണ്ഡലങ്ങളിലും LDF സ്ഥാനാർത്ഥികൾ ആ പ്രചരണം അതിൻ്റെ ആവേശത്തിൽ തന്നെ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. ഈ തിരുവനന്തപുരം ആറ്റിങ്ങൽ മണ്ഡലങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്നിപ്പോൾ 2 ഇടത് സ്ഥാനാർത്ഥികളും പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് റോഡ് ഷോയിലാണ്. ഞാനിപ്പോഴുള്ളത് വാമനപുരത്താണ്, അതായത് ആറ്റിങ്ങൽ മണ്ഡലത്തിൻ്റെ ഭാഗമായിട്ടുള്ള വാമനപുരത്താണുള്ളത്. ഇവിടെ അല്പസമയത്തിനകം തന്നെ റോഡ് ഷോയ്ക്ക് തുടക്കമാകുന്നതായിരിക്കും. ആ സ്ഥാനാർത്ഥി BJOY അല്പസമയത്തിനകം തന്നെ ഇവിടേക്ക് എത്തിച്ചേരുന്നതായിരിക്കും. തുടർന്ന് ഇന്ന് രാവിലെ മുതൽ രാത്രി വരെയും റോഡ് ഷോയിലൂടെ ജനങ്ങളെ കണ്ട് വോട്ടഭ്യർത്ഥിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് നിലവിലിപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. പന്നിൻ രവീന്ദ്രൻ ആകട്ടെ നിലവിലിപ്പോൾ ഇന്ന് രാവിലെ 9 മണി മുതൽ നെയ്യാറ്റിങ്കര മണ്ഡലം കേന്ദ്രീകരിച്ചുകൊണ്ട് റോഡ് ഷോ ആ രീതിയിൽ ജനങ്ങളുമായി ജനങ്ങളെ കാണുക എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസങ്ങളിലും പ്രധാനമായും BJOY പ്രത്യേകമായി തന്നെ വീടുകളിലെത്തി ജനങ്ങളെ നേരിട്ട് കാണുന്ന ഒരു തിരക്കിലായിരുന്നു. കഴിഞ്ഞ ദിവസത്തെ പന്നിൻ രവീന്ദ്രന്റെ ഷെഡ്യൂൾ നോക്കുകയാണെങ്കിൽ ക്യാമ്പസുകളിലെത്തി, പ്രത്യേകിച്ചും ക്യാമ്പസുകളിൽ യുവാക്കളൊക്കെ കുട്ടികളൊക്കെ വലിയ തോതിൽ പന്നിൻ രവീന്ദ്രനെ സ്വീകരിക്കുന്ന ഒരു കാഴ്ചയാണ് കഴിഞ്ഞ ദിവസം കാണാൻ സാധിച്ചത്. അതിനുശേഷം അദ്ദേഹത്തിന്റെ റോഡ് ഷോ വൈകുന്നേരം ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ ഏതായാലും 2 സ്ഥാനാർത്ഥികളും റോഡ് ഷോയിൽ തന്നെയാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുള്ളത്. റോഡ് ഷോയിലൂടെ പരമാവധി ഇടങ്ങളിലേക്ക് ഇന്ന് വാമനപുരം നിയമസഭാ മണ്ഡലത്തിലുള്ള എല്ലായിടത്തും എത്തുക എന്നുള്ളതാണ് BJOY തീരുമാനിച്ചിരിക്കുന്നത്. അതേസമയം പന്നിൻ രവീന്ദ്രൻ നെയ്യാറ്റിങ്കര നിയമസഭാ മണ്ഡലത്തിലുള്ള ഇടങ്ങളിൽ പൂർണ്ണമായും എത്തുക എന്നുള്ളതാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതിനൊപ്പം തന്നെ എടുത്തു പറയേണ്ടത് UDF ഇതുവരെയും കോൺഗ്രസിന് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ സാധിക്കാത്തതുകൊണ്ടും വലിയ തോതിലുള്ളൊരു പ്രതിസന്ധിയാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ വ്യാഴാഴ്ചയോ മറ്റോ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാവുകയുള്ളൂ എന്നുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ഇനിയും നീളുകയാണെങ്കിൽ അത് വലിയ തോതിൽ തങ്ങൾക്ക് തിരിച്ചടിയാകും ഈ ഒരു പ്രചരണ രംഗത്ത് എന്നുള്ളൊരു വിലയിരുത്തലാണ് കോൺഗ്രസിനുള്ളത്. പ്രത്യേകിച്ചും സിറ്റിംഗ് MPമാർക്കൊക്കെ ഈ പൂർണ്ണതോതിൽ സിറ്റിംഗ് MPമാരെ 15 പേരെയും മത്സരിപ്പിക്കണമെന്ന് സ്റ്റിയറിംഗ് കമ്മിറ്റി ആവശ്യപ്പെടുമ്പോൾ പോലും കനകോലു റിപ്പോർട്ട് നിലനിൽക്കുന്നുണ്ട്. കനകോലു റിപ്പോർട്ടിൽ പറയുന്നത് ഈ സിറ്റിംഗ് MPമാർക്ക് പോലും വിജയസാധ്യത ഇല്ല എന്നുള്ള കാര്യമാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇനിയിപ്പോൾ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട പ്രത്യേകിച്ചും കണ്ണൂരുള്ള സീറ്റാണ്, അത് സുധാകരന് താല്പര്യമില്ല എന്നുള്ള കാര്യം സുധാകരൻ പറഞ്ഞു മുന്നോട്ട് വന്നിരിക്കുന്ന ഒരു സാഹചര്യം. അതിനൊപ്പം തന്നെ വയനാട് രാഹുൽ ഗാന്ധി മത്സരിക്കുമോ എന്നുള്ളതിലുള്ള ആശയക്കുഴപ്പം ഇപ്പോഴും നീക്കാൻ സാധിച്ചിട്ടില്ല. പത്തനംതിട്ടയിൽ വിജയസാധ്യത കുറവാണ് എന്ന് പറയുന്നു സിറ്റിംഗ് MPക്ക്. അപ്പോൾ ആ രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ കോൺഗ്രസിൽ വലിയ തോതിൽ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് ഉടനടി ഒരു തീരുമാനത്തിലേക്ക് കോൺഗ്രസ് എത്തിച്ചേർന്നില്ലെങ്കിൽ വലിയ തോതിൽ പ്രചരണ രംഗത്ത് പിന്നോട്ട് പോക്ക്, ഇതിനകം തന്നെ ഈ പ്രചരണ രംഗത്ത് വലിയൊരു തിരിച്ചടി കോൺഗ്രസ് നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അത് വലിയ തോതിൽ അവരെ ബാധിക്കും എന്നുള്ളത് തന്നെയാണ് കോൺഗ്രസിനുള്ളിൽ തന്നെയുള്ളൊരു സംസാരം എന്ന് പറയുന്നത്. പറഞ്ഞു ഏതായാലും LDF ക്യാമ്പ് ഉഷാറായി തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ശരി ഷീജ, ഏതായാലും റോഡ് ഷോ തുടങ്ങുന്ന സമയത്ത് നമുക്ക് ഷീജയിലേക്ക് വരാം.